ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. അപ്പം ഇന്ന് ഹസ്ബൻഡ് എന്തൊക്കെയോ കാട്ടുന്നൊക്കെ പുറക്കി കൊടുന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തൊക്കെയോ കൊടുന്നു കൊണത്? ഇതാണ് നമ്മുടെ ചേനത്തണ്ട്. നിങ്ങൾ എന്തപ്പോ ഇതൊക്കെ കാട്ടുന്നത്? ചേനത്തണ്ട് നന്നായിട്ട് തൊലി ചീകിയെടുക്കുക. ഇതേപോലെ നന്നായിട്ട് മേലെന്ന് കട്ട് ചെയ്ത് വലിച്ചെടുക്കുക. തൊലി കംപ്ലീറ്റ് ചീകിയെടുത്ത് നന്നായി വൃത്തിയായെടുക്കണം. നല്ല നല്ല ചൊറിച്ചിൽ വരും. ഇത് നന്നാക്കുമ്പോ കൈമലൊക്കെ ചൊറിയില്ലേ? കൈമൊക്കെ നല്ല ചൊറിയല്ല, നീല ശരീരത്തൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ നല്ല ചൊറിച്ചിൽ വരും. അപ്പൊ ചൊറി നിക്കാൻ നമ്മൾ എന്താ ചെയ്യാ? നിക്കാനിപ്പോ ചൊറിഞ്ഞ് നിക്കാനിപ്പോ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എണ്ണൊക്കെ തേച്ച് നോക്കണം. ഇപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് നോക്കിട്ട് തുടക്കല്ലേ. അപ്പൊ ഇനി എണ്ണ തേച്ച് കഴിഞ്ഞാൽ നിക്കുന്ന എനിക്ക് തോന്നണത്. ഈ ലോക്ക്ഡൌണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളേ? ലോക്ക്ഡൌണിനെ കുറിച്ച് പറയാന്ന് വെച്ചാല് പിന്നെ ഇതുപോലെയുള്ള നല്ല കെമിക്കല് മരുന്നൊന്നും ഇല്ലാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റിയ ടൈമാണ്. അത് നമ്മൾ തേടി പിടിച്ചെടുത്ത് വരും. എവിടുന്നാന്ന് വെച്ചാൽ അല്ല, കാട്ടുന്നോ മലയിൽനിന്നൊക്കെ പോയി തിരഞ്ഞെടുത്ത് കൊണ്ടുവരും. ലോക്ക്ഡൌണ് ഇതേപോലത്തെ ഭക്ഷണങ്ങളൊക്കെ ചക്ക മാങ്ങ അതേമാതിരി ചേനത്തണ്ട് ചക്കക്കുരു ഉണ്ടതൊക്കെ വന്ന് എടുത്തു കൊടുക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. നല്ല പൈനാപ്പിളൊക്കെ ഉണ്ട്, നല്ല പ്യുവർ. ഒരു മരുന്നും ചേർക്കാത്ത നമ്മളെ തോടിലുണ്ടായതാണത്. പൂള എവിടുന്ന കിട്ടി ഞങ്ങക്ക്? പൂള പിന്നെ നമ്മളെ നാട്ടിൽ തന്നെ ഒരാളെ നിന്ന് മേടിച്ചതാണ്. എത്ര കിലോന്? എത്ര കിലോന്? 10 രൂപയായിട്ട് വരെ കൊടുക്കുന്നുണ്ട്. 10 രൂപയായിട്ട് പൂള കിട്ടുമോ? ലോക്ക്ഡൌൺ ആയപ്പോ ഒക്കെ വില കുറച്ച് കൊടുക്കാണ്, വെള്ളം കയറിയില്ലേ. ഇപ്പൊ ഇന്ന് നമ്മളെ വീട്ടില് വെറുതെയും പൂള കൊടുന്നിട്ടുണ്ട്. നമ്മളെ ടീം കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തൊലിച്ചലൊക്കെ കഴിഞ്ഞില്ലേ? തൊലി കഴിഞ്ഞ് ഇതേമാതിരി നല്ല വൃത്തിയാക്കുക. ആദ്യം നല്ല മണ്ണ് ചളിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴിയുക. എന്നിട്ട് ചേനത്തണ്ട് ഇതേപോലെ നല്ല വൃത്തി, അതിന് കൊഴുപ്പുണ്ട്, അത് നല്ല കഴുകി വൃത്തിയാക്കി കളയാം. വൃത്തിയാക്കിയിട്ട് വലിയ ചെറുതാക്കരുത്, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്യുക. അല്ലെങ്കിൽ നല്ല അലിഞ്ഞ് പോവും. നിങ്ങളെ കയ്യിൽ പൈസ ഒക്കെ ഉണ്ട്? ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് പൈസ ഒക്കെ കൊടുത്താൽ കിട്ടുന്നു. അതന്നെ പുതൊക്കെ പോയി തിരഞ്ഞെടുത്ത് കൊടുത്തിരിക്കണത്. അതാ പറഞ്ഞത്, ഇങ്ങനെ ലോക്ക്ഡൌണ് നീണ്ടു നീണ്ടു പോയി കഴിഞ്ഞാലേ ആകെ ബുദ്ധിമുട്ടില്ല, ബുദ്ധിമുട്ടാവും. പിന്നെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ലോക്ക്ഡൌണിൽ തിരഞ്ഞെടുക്കുള്ളൂ. പിന്നെ ശരീരത്തിന് നല്ലതാണ്, ആരോഗ്യത്തിനൊക്കെ നല്ല ഭക്ഷണങ്ങളാണ് ഇതൊക്കെ. ഒരു കെമിക്കല് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നല്ല കാട്ടിൽ പോയി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പറിച്ചെടുക്കാൻ, നല്ല മുള്ളിലെ കാടൊക്കെ ആയിരുന്നു. പോയി തിരഞ്ഞ് പറിച്ചെടുക്കാൻ ചെറിയ ബുദ്ധിമുട്ട്. നിങ്ങൾ ഉണ്ടാക്കണേ ഞാൻ എന്താണ് വീഡിയോ എടുത്തോണം, നിങ്ങൾ നന്നാക്കണതും ഇതാക്കണ ഒക്കെ. ഇനി അതെല്ലാം കൂട്ടാൻ ഞാൻ വെച്ചരാം. എന്നിട്ട് ഉണ്ടാക്കിട്ട് സംഭവം നല്ല ടേസ്റ്റുള്ള സാധനമാണിത്. പണ്ട് ചെറുപ്പത്തിലൊക്കെ എനിക്ക് വയസ്സ് ഓർമ്മ ഉണ്ട്, ഇപ്പൊ കുറെ കാലമായിട്ട് കിട്ടിയിട്ടില്ല ഈ സാധനം. എന്തായാലും നിങ്ങൾ നുറുക്കിയിട്ട് മാത്രല്ലേ ഉള്ളൂ, ഞാനല്ലേ ഇപ്പൊ ഇത് വെക്കണ ആള്. ഇന്ന് തന്നെ ഇപ്പൊ എന്തിനാ പറിച്ചു? എനിക്കല്ലാത്ത പണി തന്നെയല്ലേ ഇവിടെ. ഇന്നെ പറഞ്ഞോണ്ട് പോവാൻ നോക്കുമ്പോ അന്ന് മഴക്കാരോ അല്ലെങ്കിൽ വീട്ടിലത്തെ പണിയും കാര്യങ്ങളായിട്ട് പോവാൻ കൂടുമല്ലോ. വീട്ടിലത്തെ പണിയല്ലേ വീട്ടിലത്തെ പണി. ലോക്ക്ഡൌൺ ആയപ്പോ വീട്ടിലെ ഫുള്ള് അടുക്കളയിലത്തെ പണി ആരപ്പോ കൂടുതൽ എടുക്കണത്. വീട്ടിൽ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ നേരല്ല, കുറച്ച് മടിയായോ എന്നൊരു സംശയമില്ല. അതെനിക്ക് സുഖമില്ലാതായിട്ടല്ലേ നിങ്ങൾ അടുക്കളയിൽ കയറിയത്? അത് തുടക്കത്തിൽ അങ്ങനെയാണ്, പിന്നെ ചെറിയൊരു മടിയും തോന്നല് തുടങ്ങിയിട്ടുണ്ടോന്ന് സംശയമില്ല. ഞാൻ ഈ തേങ്ങക്ക് ഇപ്പൊ എന്തൊക്കെ ഇട്ടാണ് പറഞ്ഞപ്പോ നിങ്ങള് കണ്ടോ? ഇല്ലല്ലോ. ഞാൻ അതിക്ക് ചീരുള്ളി ഇട്ടു, പിന്നെ നമ്മള് ചീന പറങ്കില്ലേ അതിട്ടു, പിന്നെ എന്താണ് പറഞ്ഞത് നിങ്ങൾ തന്നെയാണ് കേട്ടോ, വെളുത്തുള്ളി ഇട്ടു, പിന്നെ ഉള്ളു തയ്യാറാക്കി ഞാൻ തന്നെയല്ലേ. എന്നിട്ട് നമ്മള് തേങ്ങ അരിച്ചേക്ക് പാർന്നോക്കും കേട്ടോ. ഞാൻ അതിന്റെ അടിയിൽ പറയാൻ വിട്ടുപോയി, പിന്നെ വീഡിയോ എടുത്തപ്പോ കട്ടായി പോയതാ തോന്നുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുളിവെള്ളം എന്തിനാണ് ഒഴിച്ചു കൊടുക്കണത്? പുളിവെള്ളം ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി, ചെറിയൊരു പുളിപ്പ് രണ്ടാമത് സാമ്പാർക്കൊക്കെ ഒഴിച്ചു കൊടുക്കണ മാതിരി ടേസ്റ്റ് ബാലൻസ് ചെയ്യാതെ നല്ല ടേസ്റ്റ് വരും. ഈ ചെറുള്ളിയൊക്കെ എന്തിനാ ഇങ്ങനെ വെറുതെ തോമിച്ചാണ്ട് ഒഴിച്ചു കൊടുക്കണത്? ചെറുള്ളി എന്നാ തോമിച്ച അതിൻ്റെ ഒക്കെ പ്രത്യേക ടേസ്റ്റാണ്. പച്ച വെളിച്ചെണ്ണയില് ആ തോമിച്ച് ഒഴിക്കുമ്പോൾ കുറച്ച് വേപ്പിലേഴി ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ നല്ല മാറ്റം വരും.
ഇതിപ്പോ കഴിക്കാൻ എങ്ങനെ ഉണ്ടാക്കുമെന്നാവോ? കഴിച്ചാൽ എനിക്ക് 100% ഉറപ്പാണ്. എങ്ങനെയായാലും കയ്യേറ്റ കഴിക്കണ വെച്ചാല് വരല ഉറപ്പായിട്ടും കടിക്കും. ഏതായാലും നിങ്ങളെ കൂട്ടാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. അപ്പൊ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറഞ്ഞ കറക്റ്റ് ആണോ അപ്പേ ഞാൻ ടേസ്റ്റ്? വൈകുന്നേരം വന്നാണ് കുക്കർ നോക്കുമ്പോഴാണ് ഇപ്പൊ ഈ കോലത്തിൽ കാണുന്നത്. ഇതൊക്കെ എപ്പോ കാര്യമാക്കി നിങ്ങളൊക്കെ? അതൊക്കെ എപ്പോ കാര്യായി. നീ കുക്കറാണ് കഴുകി വെച്ചൂടെ? അതിന്റെ ഒന്നും ആവശ്യമില്ലേ, അത് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ കഴുകിയ പോലെ തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പൊ ഓക്കെ, താങ്ക് യു.